പ്ലസ് പ്ലസ് ട്യൂഷൻ ട്യൂഷൻ ആപ്പ് മുതൽ കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ഡിജിറ്റൽ വാർത്തകൾ വിശദമായി ലൈഫ് മിഷൻ കേസിൽ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി തള്ളി കേസിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നും ഇടക്കാല സ്റ്റേ നീക്കണമെന്നുള്ള ഹർജിയാണ് തള്ളിയത് ഹർജിന്മേൽ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം വേണമെന്നും സി ബി ഐ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ഹൈക്കോടതി കേസ് കേൾക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അഭിഭാഷകൻ കോടതിയിൽ തങ്ങളുടെ അസൗകര്യം ഹർജി പരിഗണിക്കുന്നത് മാറ്റണമെന്നാവശ്യപ്പെട്ട സി ബി ഐ കേസിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ സമയം വേണമെന്നും വ്യക്തമാക്കി കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകുമെന്നും സി ബി ഐ ചൂണ്ടിക്കാട്ടി നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ പിന്നെ ഹർജി എന്തിനെന്നായി കോടതി ഇത് ഡിപ്പാർട്ട്മെന്റ് കേസാണെന്നും അതിന്റേതായ സമയമെടുക്കുമെന്നും സി ബി ഐ അഭിഭാഷകനും മറുപടി നൽകി ഇതിനിടെ സർക്കാരിനെയും ലൈഫ് മിഷനെയും അപകീർത്തിപ്പെടുത്താനാണ് സി ബി ഐയുടെ ശ്രമമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആരോപിച്ചു എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാതെ അടിയന്തര ഹിയറിംഗ് ആവശ്യപ്പെട്ടത് മാധ്യമങ്ങളിൽ സംഭവം നിറഞ്ഞു നിൽക്കാനാണെന്നും സർക്കാർ വാദമുയർത്തി കേസ് അടിയന്തരമായി കേൾക്കണമെന്നും രാഷ്ട്രീയ കളികളുടെ ഇരയാണ് താനെന്നും യുണി ടാക്ക് ഉടമ സന്തോഷീപ്പൻ ഇതിനിടെ ആവശ്യപ്പെട്ടു തന്റെ ബിസിനസ് തകർച്ചയിലാണെന്നും സന്തോഷിപ്പൻ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം സി ബി ഐ കൂടുതൽ സമയം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കോടതി ഹർജി തള്ളി എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിൽ പൂർണ്ണ മേൽനോട്ട ചുമതല അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന് കസ്റ്റംസ് ഇ ഡി സി ബി ഐ എൻ ഐ എ കേസുകളുടെ നടത്തിപ്പ് ഏകോപിപ്പിക്കും അടിയന്തര ഘട്ടങ്ങളിൽ കേന്ദ്ര ഏജൻസികൾക്കായി ഹാജരാകാനും തീരുമാനമുണ്ട് സൗറാബുദ്ദീൻ കേസിലടക്കം അമിത്ഷായുടെ അഭിഭാഷകനായിരുന്നു എസ് വി രാജു ഏജൻസികളുടെ കേസ് നടത്തിപ്പിൽ വീഴ്ചയെന്ന ആക്ഷേപത്തെ തുടർന്നാണ് നടപടി മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ടായിരുന്നില്ല എന്ന് സ്വപ്ന സുരേഷ് മന്ത്രി കെ ടി ജലീൽ ശുപാർശയ്ക്കടക്കം നാലു തവണ ഫോണിൽ വിളിച്ചതായി സ്വപ്ന ഇ ഡിക്ക് മൊഴി നൽകി മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും കെ ടി ജലീലും കോൺസുലേറ്റിലെ നിത്യ സന്ദർശകരാണ് എന്നാണ് സരിത്തിന്റെ മൊഴി സ്വപ്നയും സരിത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയുടെ പകർപ്പാണ് ട്വന്റി ഫോറിന് ലഭിച്ചത് മുഖ്യമന്ത്രിയുമായോ കുടുംബവുമായോ തനിക്ക് അടുപ്പമുണ്ടായിരുന്നില്ലെന്നും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ളതെന്നും സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി കേരള സന്ദർശനത്തിനായി ഷാർജ ഭരണാധികാരി വന്നപ്പോൾ അവരുടെ ആചാരപ്രകാരം സ്വീകരിക്കുന്നതെങ്ങനെയെന്ന് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായി സ്വപ്ന ഇ ഡിയോട് വ്യക്തമാക്കി തന്റെ പിതാവ് മരിച്ചപ്പോൾ ശിവശങ്കറിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു മന്ത്രി കെ ടി ജലീൽ ശുപാർശയ്ക്കടക്കം നാലു തവണ വിളിച്ചെന്നും സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട് അലാ ഉദ്ദീൻ എന്നയാൾക്ക് ജോലിക്കു വേണ്ടിയാണ് മന്ത്രി വിളിച്ചത് റമദാൻ കൊറോണ കിറ്റുകളുടെ കാര്യത്തിനായാണ് രണ്ടു തവണ വിളിച്ചതെന്നും മൊഴി നൽകി മന്ത്രിമാരായ കെ ടി ജലീലും കടകംപള്ളി സുരേന്ദ്രനും പലതവണ കോൺസുലേറ്റിൽ വന്നിട്ടുണ്ടെന്നാണ് സരിത്തിന്റെ മൊഴി മകന്റെ യു എ ജോലിക്കാര്യത്തിനാണ് കടകംപള്ളി കോൺസുൽ ജനറലിനെ കണ്ടത് ശിവശങ്കറിന്റെ ശുപാർശയിലാണ് സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി കിട്ടിയതെന്നും സരിത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചു കള്ളക്കടത്തിനെപ്പറ്റി കോൺസുൽ ജനറലിനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാൽ കോൺസുൽ ജനറലിന്റെ പേരിലും തങ്ങൾ കള്ളക്കടത്തിന് കമ്മീഷൻ കൈപ്പറ്റിയിരുന്നതായി സരിത്തിന്റെ മൊഴിയിലുണ്ട് രണ്ടു തവണ സ്വർണം വന്നപ്പോൾ അറ്റാഷയ്ക്ക് ആയിരത്തി ഡോളർ വീതം കമ്മീഷൻ നൽകിയെന്നും സരിത്തിന്റെ മൊഴിയിൽ പരാമർശമുണ്ട് സഹിൻ ആന്റണി കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനാസ്ഥ മൂലം കോവിഡ് ചികിത്സയിലായിരുന്ന രോഗി മരിച്ച സംഭവത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി ജൂനിയർ ഡോക്ടർ ഫോർട്ട് കൊച്ചി സ്വദേശി സി കെ ഹാരിസ് മരിച്ചത് വെന്റിലേറ്ററിന്റെ ട്യൂബ് മാറിക്കിടന്നതിനാലാണെന്ന നഴ്സിംഗ് ഓഫീസറുടെ ശബ്ദ സന്ദേശം വ്യാജമല്ലെന്ന് ജൂനിയർ ഡോക്ടർ നജ്മ സലീം ട്വന്റി ഫോറിനോട് പറഞ്ഞു സമാന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർ നജ്മ വെളിപ്പെടുത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലായിരുന്ന ഫോർട്ട് കുച്ചി സ്വദേശി സി കെ ഹാരിസ് മരിച്ച സംഭവത്തിലാണ് ജൂനിയർ ഡോക്ടർ നജ്മ സലീമിന്റെ വെളിപ്പെടുത്തൽ കോവിഡ് പരിചരണത്തിലെ വീഴ്ച നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു നഴ്സിംഗ് ഓഫീസർ ജനജാദേവിയുടെ ശബ്ദ സന്ദേശം വ്യാജമല്ല ഓക്സിജൻ മാസ്ക് അഴിഞ്ഞ നിലയിലും വെന്റിലേറ്റർ ട്യൂബ് ഘടിപ്പിക്കാതെയുമുള്ള സംഭവങ്ങൾ മുൻപുമുണ്ടായിട്ടുണ്ട് ഹാരിസിന്റെ കാര്യത്തിലുണ്ടായ വീഴ്ച ഡ്യൂട്ടി ഡോക്ടർ തന്നോട് പറഞ്ഞിരുന്നു മുഖത്ത് വെച്ചിരുന്നുവെങ്കിലും വെന്റിലേറ്റർ ട്യൂബ് ഘടിപ്പിച്ചിരുന്നില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറും ഇതേപോലെ തന്നെ ഹാരിസ് എന്ന് പറഞ്ഞ പേഷ്യന്റ് ഇങ്ങനെ വെന്റിലേറ്റർ ട്യൂബിങ് ഡിസ്കണക്ട് ആയ ആയത് കാരണമാണ് മരണപ്പെട്ടതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വസ്തുതകൾ നഴ്സിംഗ് ഓഫീസറെ നീതികേടാണ് ഇന്നലെ ആ സിസ്റ്റർക്കെതിരെ സസ്പെൻഷൻ വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കണേ ആ അന്വേഷണം നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കില് ഞാന് ഇന്നിവിടെ ഇരിക്കത്തില്ല ഈ വീണ്ടും എന്താ അധികാരികൾ ഇത് വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഡൗട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ട്യൂബിങ് ശരിയാകാത്തതിനാലാണ് രോഗി മരിച്ചത് എന്ന മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസറുടെ ശബ്ദ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു വിവാദമായതിനു പിന്നാലെ നഴ്സിംഗ് ഓഫീസർ ജനജാദേവിയെ സസ്പെൻഡ് ചെയ്തു സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് നഴ്സിംഗ് ഓഫീസറുടെ ശബ്ദ സന്ദേശത്തിലുള്ളത് എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം കീഴ് ജീവനക്കാരെ ജാഗരൂകരാക്കാൻ വേണ്ടി തെറ്റായി പറഞ്ഞ കാര്യങ്ങളാണ് പ്രചരിച്ചത് എന്ന് നഴ്സിംഗ് ഓഫീസർ രേഖാമൂലം വിശദീകരണം നൽകിയെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താക്കുറിപ്പിൽ വാദിക്കുന്നു സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹാരിസിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല എന്നും കുടുംബം ആരോപിച്ചു കൊച്ചി തെരഞ്ഞെടുപ്പ് വാർത്തകൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഡിസംബർ മുൻപ് രണ്ട് ഘട്ടമായി നടക്കാൻ ഈ നടത്തണമെന്ന നിലപാടാണ് സംസ്ഥാന പോലീസ് സുരക്ഷ ഉറപ്പാക്കാനാവുമോ അന്തിമ ഘട്ടമായിട്ടാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഒരുക്കങ്ങളിലേക്ക് കടന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായി നടത്തണമെന്ന നിലപാടാണ് കമ്മീഷന്റേത് ഒറ്റ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം മതിയായ സുരക്ഷയ്ക്ക് പോലീസിനെ വിന്യസിക്കാനാവുമോ എന്ന ആശങ്ക നിലവിലുണ്ട് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം രണ്ടു ദിവസത്തിനകം തീരുമാനിക്കും തുടർന്ന് പോലീസുകാരെ നിയോഗിക്കുന്ന കാര്യത്തിൽ ഡി ജി പിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും കഴിഞ്ഞ തവണ രണ്ടു ഘട്ടമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇക്കുറിയും ഏഴ് ജില്ലകളിൽ വീതം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർദ്ദേശവും കമ്മീഷന്റെ പരിഗണനയിലുണ്ട് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ അഞ്ചു ദിവസം കൂടി നൽകും ഇക്കാര്യത്തിലും തീരുമാനം ഉടനുണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സംവരണ വാർഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനങ്ങളിലെ സംവരണത്തിലും തീരുമാനം വൈകാതെയുണ്ടാകും ട്വൻറ്റി തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫുമായി നീക്കുപോക്കുണ്ടെന്ന വെൽഫെയർ പാർട്ടി പ്രാദേശിക തലത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ സഖ്യമായോ മുന്നണി പ്രവേശനമായോ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ട്വന്റി ഫോറോട് പറഞ്ഞു ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു നഷ്ടപ്പെട്ട ജനപിന്തുണ വീണ്ടെടുക്കാൻ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കുകയാണെന്ന് യു എന്ന് ബിജെപി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഇത്തവണ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും പ്രാദേശിക തലത്തിൽ യു ഡി എഫുമായി നീക്കുപോക്കുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് മാണിയമ്പലം ട്വന്റി ഫോറിനോട് പറഞ്ഞു യു ഡി എഫുമായി ധാരണയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുന്നണിയായും അല്ലാത്ത ഇടങ്ങളിൽ ഒറ്റയ്ക്കും മത്സരിക്കും യു ഡി എഫുമായി ഉണ്ടാക്കിയ ഈ നീക്കുപോക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമുള്ളതാണ് ഇതിനെ മുന്നണി പ്രവേശനമായോ സഖ്യമായോ വ്യാഖ്യാനിക്കേണ്ടതില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ നീക്കുപോക്ക് മാത്രമാണിത് അതിനപ്പുറത്ത് ഏതെങ്കിലും സഖ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയിലേക്കുള്ള പ്രവേശനമോ അങ്ങനെയുള്ള ഒരു അജണ്ടയും ഇതിന്റെ പിന്നിലല്ല എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി ഔദ്യോഗിക തലത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു സാമുദായിക നേതാക്കന്മാരെ മാത്രമല്ല എല്ലാ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ആയിട്ട് ഇന്ററാക്ഷൻ നടത്തിയിരുന്നത് സത്യമാണ് രാഷ്ട്രീയമായി ഏതെങ്കിലും ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും അദ്ദേഹം കണ്ടതായിട്ട് എനിക്കറിയില്ല അത് ശരിയല്ല എൻ്റെ അറിവിൽപ്പെട്ട അടുത്തോടെ മാത്രമേ ഒരു ധാരണ ഉണ്ടായിട്ടില്ല

എൽ ഡി എഫ് ഇരുപത്തിരണ്ട് യു ഡി എഫ് പന്ത്രണ്ട് ബി ജെ പി അഞ്ച് സ്വതന്ത്ര അഞ്ച് എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനില നില വലിയ ഒറ്റ കക്ഷി എന്ന നിലയിലാണ് എൽ ഡി എഫ് ഭരണം ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ടും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുമെല്ലാം അഴിമതി ആരോപണമുയർന്ന നഗരസഭയിൽ വിജിലൻസ് അന്വേഷണം വരെ കാര്യങ്ങളെത്തി പല ഘട്ടങ്ങളിലും കയ്യാങ്കളിയിലേക്ക് കൗൺസിൽ യോഗമെത്തി എന്നാൽ ഇതൊന്നും ഭരണ നേട്ടത്തെ തടയിടാൻ പോകുന്നതല്ലെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റു പൊതുവികസന വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ഇതിനോടൊപ്പം സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ കൂട്ടി വായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ച നഗരസഭയിൽ കോട്ടം തട്ടിയതാ യു ഡി എഫിനാണ് നിലവിൽ കേരള കോൺഗ്രസ് ജോസ് മാണി വിഭാഗത്തിലെ ഒരംഗം യു ഡി എഫിനൊപ്പമാണ് ഭരണപരാജയം ഉയർത്തിക്കാട്ടിയാകും യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ ഭരണസമിതി കാഴ്ചവെച്ചിരിക്കുന്നത് അത് വരും നാളുകളിൽ വോട്ടർമാരുടെ ഇടയിൽ ചർച്ചാ വിഷയമാവും ഈ ചർച്ചാ വിഷയം യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും നെയ്യാറ്റിൻകര നഗരസഭയിൽ നിലവിൽ അഞ്ചംഗങ്ങളാണ് ബി ജെ പിക്ക് നേരിയ വോട്ടിന് കൈവിട്ടു പോയ പതിനാല് പല വാർഡുകളിലും അവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ചേച്ചിച്ചുകൊണ്ടാണ് നമുക്ക് ഇരുപത്തിയേഴ് വോട്ടിനും പതിനേഴ് വോട്ടിനും പരാജയം ഏറ്റുവാങ്ങേണ്ടത് പക്ഷേ ഇന്ന് ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അത്തരത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ഭൂരിപക്ഷത്തൊഴിൽ തന്നെ ചിലപ്പോൾ നഗരസഭയിൽ ഒരു ഭരണരംഗത്തേക്ക് തന്നെ കടന്നു വരാൻ ഒരു തയ്യാറുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നഗരസഭയിലുള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തി മുന്നണികൾ കൂട്ടിക്കിഴിക്കലുകൾ ആരംഭിച്ചു കഴിഞ്ഞു ട്വന്റി ഫോർ വാർത്ത തുടങ്ങുന്നു എം ശിവശങ്കറിന്റേത് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നാടകമാണ് എന്ന് കസ്റ്റംസ് ആരോപിച്ചു ശിവശങ്കർ ആശുപത്രിയിലാകും മുൻപ് മുൻകൂർ ജാമ്യ ഹർജി ഒപ്പിട്ട് നൽകിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളില്ല കേവലം വേതന സംഹാരി നൽകിയാണ് ശിവശങ്കറിനെ ഡിസ്ചാർജ് ചെയ്തത് കസ്റ്റംസ് കേസുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നും കസ്റ്റംസ് വ്യക്തമാക്കി എസ് ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി ശ്രീകാന്ത് കോടതിയിൽ ആണോ ഈ നിലപാട് കസ്റ്റംസ് സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ മുൻകൂർ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം സമർപ്പിച്ച എം ശിവശങ്കർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എതിർ സത്യവാങ്മൂലം കസ്റ്റംസ് നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് ശിവശങ്കറിന്റേത് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നാടകം മാത്രമാണ് ശിവശങ്കർ ആശുപത്രിയിലാകും മുമ്പ് തന്നെ മുൻകൂർ ജാമ്യ ഹർജി ഒപ്പിട്ട് നൽകിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായതും ആശുപത്രിവാസ നാടകം ഉൾപ്പെടെ നടത്തിയതെന്നും കസ്റ്റംസ് പറയുന്നു കേവലം വേതന സംഹാരി മാത്രം നൽകി ഒഴിവാക്കേണ്ട അസുഖം മാത്രമേ ഉള്ളൂ ശിവശങ്കറിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല എന്നും കസ്റ്റംസ് തങ്ങളുടെ ഈ എതിർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം കസ്റ്റംസ് കേസുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനുള്ള അധികാരം നിലവിൽ ഹൈക്കോടതിക്കില്ല എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിയമപരമായ ഒരു പ്രശ്നവും ഉന്നയിക്കുന്നുണ്ട് കസ്റ്റംസ് മറ്റൊരു കാര്യം കസ്റ്റംസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ല തെളിവുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനാകില്ല അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള കാര്യവും നിലവിൽ കോടതി മുമ്പാകെ എതിർ സത്യവാങ്മൂലത്തിൽ കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ല എന്നും അത് തള്ളണമെന്നും ഈ കസ്റ്റംസിന്റെ ഈ എതിർ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക

യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കുന്നതിന് കെ പി സി സി ഓഫീസിലും രമേശ് ചെന്നിത്തലയ്ക്കും വി എസ് ശിവകുമാറിനുമടക്കം ഇരുപത് കോടി രൂപ നൽകിയെന്നാണ് ബിജു രമേശിന്റെ ആരോപണം ബാറുടമകളിൽ നിന്ന് പണം പിരിച്ചു നൽകുകയായിരുന്നു കെ എം മാണിക്കെതിരായ ആരോപണം പിൻവലിക്കുന്നതിന് ജോസ് കെ മാണി പത്തു കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും ബിജു രമേശ് ആരോപിച്ചിരുന്നു കോഴ നൽകിയതിന്റെയും വാഗ്ദാനം ചെയ്തതിന്റെയും വെളിപ്പെടുത്തലുള്ള പശ്ചാത്തലത്തിലാണ് സ്വമേധയാ ദ്രുതപരിശോധനയ്ക്ക് വിജിലൻസ് ഒരുങ്ങുന്നത് പരാതിയില്ലാത്തതിനാലും

പാല എന്ന് പറയുന്ന വികാരം മാണിസാർ കൊണ്ടുവന്നതാണ് അല്ലേ അപ്പൊ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടാണോ ഒരു മാസം കൊണ്ടാണോ ഇത് വർഷം കൊണ്ടല്ല പതിറ്റാണ്ടുകൾ കൊണ്ടുള്ള കഠിനാധവൻ കൊണ്ട് പാലാ എന്നുള്ള ജനവികാരമായി മാറി പാലാ സീറ്റിന്റെ പേരിൽ എൻസി മുന്നണി വിടില്ല ഇക്കാര്യത്തിൽ കാപ്പൻ തന്നെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജോസ് കെ മാണി അതെ തിരുത്തി ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ജനതയുടെ മുഴുവനാണ് അതൊക്കെ അവർ തീർത്തോളും ബാർക്കോളുടെ ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ചരടു വലിച്ചവരെ എല്ലാം അറിയാം പേരു പറയാത്തത് രാഷ്ട്രീയ മര്യാദമൂലമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു ബാർക്കോളുടെ ആരോപണം പിൻവലിക്കാൻ താൻ കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ കഴമ്പില്ലെന്നും ട്വന്റിഫോറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ജോസ് കെ മാണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോ യു ഡി എഫിന്റെ വോട്ട് കൊണ്ട് വിജയിച്ച ജോസ് കെ മാണി പക്ഷത്തെ ജനപ്രതിനിധികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തി കോട്ടയം തിരുനക്കരയിൽ സമരപരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻഎൽ നിർവഹിച്ചു ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ജോസ് കെ മാണിയുടെ മാതൃക തോമസ് ചാഴിക്കാടൻ എംപിയും എൻ ജയരാജ് എം എൽ എയും പാലിക്കണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികളിൽ ജോസഫ് വാഴയ്ക്കൻ കെ ജോസഫ് തുടങ്ങിയ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു വിപ്പ് ലംഘനം സംബന്ധിച്ച് സ്പീക്കറുടെ കത്ത് കിട്ടിയിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ എം എൽ കത്ത് കിട്ടിയാൽ വിശദീകരണം നൽകും വിപ്പ് താൻ തന്നെയാണ് നിയമസഭാ രേഖകളിൽ അത് വ്യക്തമാണ് അതുകൊണ്ട് ആശങ്കയില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു പാലക്കാട് വാളയാർ മദ്യ ദുരന്തത്തിന് കാരണം വിഷമദ്യം തന്നെയാണെന്ന് പ്രാഥമിക നിഗമനം രാസപരിശോധനാ ഫലത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കുകയുള്ളൂ മരിച്ചവരിൽ പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിച്ചു രാവിലെ പത്തുമണിയോടെയാണ് ചെല്ലംകാട് ആദിവാസി കോളനിയിൽ വ്യാജമദ്യം കഴിച്ചു മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചത് മരിച്ചവരിൽ സംസ്കാരം നടത്തിയ രണ്ടുപേരുടെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ പുറത്തെടുത്തിരുന്നു ആദിവാസികൾ കഴിച്ചത് വിഷമദ്യം തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനം രാസപരിശോധനാ ഫലത്തിനുശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കുകയുള്ളൂ മരിച്ചവരിൽ ശിവന്റെ പോസ്റ്റ്മോർട്ടം ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു അയ്യപ്പന്റെയും രാമന്റെയും മൃതദേഹങ്ങൾ കൂടി ഇന്ന് ശേഷം സംസ്കരിച്ചു വെള്ളം കലർത്തുമ്പോൾ പാലുപോലെ പതഞ്ഞുപോകുന്ന ദ്രാവകമാണ് അകത്താക്കിയത് എന്നാണ് കുടിച്ചവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മദ്യത്തിൽ എന്താണ് കലർന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തത ലഭിക്കുകയുള്ളൂ നിലവിൽ മദ്യം കഴിച്ചവരിൽ പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം മദ്യത്തിന്റെ ഉറവിടം കണ്ടെത്താനായി അന്വേഷണ സംഘം വാളയാർ മലയടിവാരത്തുൾപ്പെടെ പരിശോധന ആരംഭിച്ചു വിവിധ കോളനികൾ കേന്ദ്രീകരിച്ചും എക്സൈസ് സംഘത്തിന്റെ റെയ്ഡ് തുടരുന്നു ഇപ്പൊ ഇതിന് ഇരയായിട്ടുള്ള ആശുപത്രിയിൽ കഴിയുന്നവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സോപ്പിന്റെ ഗന്ധമുള്ള ഒരു ദ്രാവകം കഴിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് സോപ്പിന്റെ ഗന്ധമുള്ള ഒരു ദ്രാവകം കഴിക്കുമ്പോൾ അതിനെ നമ്മൾ ന്യായമായും ഒരു സാനിറ്റൈസർ ആണോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അനധികൃതമായി എത്തിച്ച സ്പിരിറ്റ് ആണോ ആദിവാസികൾ കഴിച്ചത് എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പാലക്കാട്